ഇന്ന് രാവിലെ പതിവിലും നേരത്തെ എണീറ്റ് രണ്ട് ബാഗിലും കൂടി ഡ്രെസ്സൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചു ഇങ്ങനെ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് മലേഷ്യയിൽ നിന്ന് തായ്ലൻഡ് പോകാനിട്ടാ അപ്പൊ എല്ലാ ബാഗ്സും വാരിപ്പിറക്കി കൊണ്ടുവരണ്ടാന്ന് വെച്ചിട്ടേ ഒരെണ്ണം ഈ ഹോട്ടലിൽ തന്നെ വെക്കുകയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് തിരിച്ചു നാട്ടിലോട്ട് മലേഷ്യയിൽ നിന്നാണ് ഫ്ലൈറ്റ് അപ്പൊ തായ്ലൻഡൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് മലേഷ്യയിൽ വരുമ്പോ ഈ ബാഗ് എടുക്കാലോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ തലേ ദിവസം തന്നെ ഇവിടുത്തെ ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനോടൊക്കെ ചോദിച്ചു വെച്ചിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഇവിടെ തന്നെ താമസിക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവര് ലഗേജ് സൂക്ഷിക്കാനായിട്ട് കാശൊന്നും ചാർജ് ചെയ്തില്ല കേട്ടോ ഈ ഹോട്ടലിന്റെ പേര് ഡിങ്ഡോങ് ആണ് മലേഷ്യാലത്തെ മേജർ അട്രാക്ഷൻസിന്റെ ഒക്കെ അടുത്തായിട്ട് വരും എന്നാൽ ഇച്ചിരി ഉൾഭാഗത്തായതുകൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇവര് ഒരു റൂമിന് റെന്റ് പറയുന്നത് ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത് ഞങ്ങളുടെ ലഗേജ് ഇവിടെ കൊടുത്തുപോകാൻ എന്നൊക്കെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു കേട്ടാ ഇവരുടെ ആ ഒരു പെരുമാറ്റത്തിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിൽ ഇവിടെ ഏൽപ്പിച്ചു പോണത് മലേഷ്യയിലെ കോലാലംപൂർന്ന് തായ്ലൻഡിലത്തെ ഹത്തായിക്കാണ് ഏട്ടാ ഞങ്ങൾ പോണത് ബസ്സിൽ എട്ട് മണിക്കൂർത്തെ ജേണിയാണ് ഇങ്ങനൊരു ഉണ്ട് അതിന്റെ ടൈമിംഗ് ഇതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൺലൈൻ തപ്പി പിടിക്കുന്നതും ബുക്ക് ചെയ്യുന്നതൊക്കെ ഏട്ടനാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ ഹെന്റിയാൻ്റെ അട്ടയിൽ വന്നിറങ്ങി ഇതാണ് കേട്ടോ ഇവരുടെ ബസ് ടെർമിനലും ഇവിടെ കുറേ ട്രാവൽ ഏജൻസീസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഏജൻസീനെ കാണാനേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഇടക്ക് കുറേ പേരോടൊക്കെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞത് ഇങ്ങനൊരു ഏജൻസിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്നാ ടിക്കറ്റില് കൊടുത്തിട്ടുള്ള കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ ബസ് എന്തായാലും വരുന്നത് കുറേ നേരം ഞങ്ങൾ അവിടെ കാത്തിരുന്നു കൊണ്ടുവന്ന ഫുഡും കഴിച്ചു എന്നിട്ടും ബസ് ഇല്ല ബാക്കി എല്ലാവരുടെയും ബസ് വന്ന അവര് പോയി ഞങ്ങള് മാത്രായിട്ട് അവിടെ അങ്ങനെ ആയിട്ട് വീണ്ടും അവരെ വിളിച്ചു നിങ്ങൾ എവിടെയാണ് അതാണ് ഇതാണെന്നൊക്കെ കുറെ ബാഹളൊക്കെ ഉണ്ടാക്കിയപ്പോ അവര് പറഞ്ഞേ അവിടെയല്ല ബസ് വരുന്നേ വേറൊരു സ്ഥലത്താണ് ബസ് ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നേന്നൊക്കെ ചോദിച്ചാൽ അവര് ഞങ്ങളോട് അങ്ങനെ ഞങ്ങൾ ലഗേജ് പോയിട്ട് അങ്ങോട്ട് ഓടി അപ്പൊ ബസ് അവിടെ ഉണ്ടായിരുന്നു കേറിയപ്പോഴാണ് ബസ്സിലൊരാള് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ആയിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്കായത് പാത്തോട്ടിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല സിംഗപ്പൂർന്ന് ഞങ്ങൾ മലേഷ്യക്ക് വന്ന ബസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ കംഫർട്ടബിൾ സീറ്റിംഗ് ആണ് കാണോ ഇതിലുണ്ടായിരുന്ന ഫെസിലിറ്റീസ് ഒക്കെ സെയിം തന്നെ റിക്ലൈനിങ് സീറ്റ് ചാർജിംഗ് പോയിന്റ് വൈഫൈ എഴുതിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മലേഷ്യൻ ഇമിഗ്രേഷൻ ഇപ്പൊ എത്തും അപ്പൊ ഇത് വിളിച്ചിട്ട് ഇറങ്ങിയെന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഉറങ്ങിയത് പോലും ഇല്ല ഇല്ലാട്ടോ കൊറേ നേരത്തേക്ക് പിന്നെ മനസ്സിലായി ഇപ്പഴെങ്ങത്തില്ലെന്ന് അങ്ങനെ ഷൂ ഒക്കെ ഊരിയിട്ട് ഞാനും പാത്തിട്ട് നല്ല സുഖത്തിൽ അങ്ങോട്ട് കിടന്നുറങ്ങി ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നിർത്തിയിരുന്നു അപ്പൊ ഏട്ടൻ പോയിട്ട് ഞങ്ങൾക്ക് ചിപ്സും ജ്യൂസും ഒക്കെ മേടിച്ചോണ്ട് ഉച്ചക്ക് ഒരു ലോങ് ബ്രേക്കിന് ഫുഡ് കോർട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് അവിടെ ഇങ്ങനെ ബഫേ പോലെ ആയിരുന്നു നമ്മൾ പേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കണ്ടിട്ട് കഴിക്കാൻ തോന്നിയില്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് ജ്യൂസിൽ ഒതുക്കി രണ്ടു മൂന്ന് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുടെ ഇടയിൽ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ കിട്ടുമെന്ന് കരുതിയിട്ടുള്ളിൽ പോയതാണ് കേറേണ്ടി വന്നില്ല അതിലാണെങ്കിൽ ഫുള്ള് നിൽക്കാറായിരുന്നു ഏട്ടനും ബാത്തും രാവിലെ ദോശ കഴിച്ചുകൊണ്ട് തന്നെ വലിയ കാര്യത്തിൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനാണെങ്കിൽ ഒരു പീസ് സാൻഡ്വിച്ച് ആണ് കഴിച്ചത് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ കഥ എനിക്ക് വിശന്നിട്ട് കണ്ണൊന്നും കണ്ടുകൂടായിരുന്നു അങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ അവിടുന്ന് നൂഡിൽസ് എടുത്തു ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നൂഡിൽസിനോട് പ്രത്യേക ടേസ്റ്റ് ആണ് അത് വിഷന്നിരിക്കുന്നതുകൊണ്ടാണോ എന്ന് പറഞ്ഞു വിടാ പിന്നെ ഇവർ തരുന്ന മസാല ഉണ്ടല്ലോ മസാല ഓയിലൊന്നും ഞാൻ നൂഡിൽസിൽ ഒഴിക്കാറില്ല കേട്ടോ ജസ്റ്റ് ആ എന്തൊക്കെ ഹേർബ്സിൻ്റെ ഒരു മിക്സ് ഉണ്ട് അതും ചൂടുവെള്ളം ഒഴിക്കും അത്ര തന്നെ ഞങ്ങളുടെ ഇത് പാസ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രേക്കിന്റെ സ്ഥലത്ത് എത്തിയപ്പോൾ അപ്പോൾ എന്താ സംഭവം ഞാൻ ചോദിച്ചില്ല ഡ്രൈവറായതുകൊണ്ട് കൊടുത്തു ഞാൻ ഉദ്ദേശിച്ച് ആൾക്കാരെ ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് ഇവർ ഒരു ഫോം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവർ ഒരു ഫോം ഫിൽ ചെയ്തിട്ട് തരും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാം ബോർഡറിൽ കയറി ഇറങ്ങുമ്പോൾ ഉള്ള ഫോമില്ലേ എന്താ ഇതൊക്കെ അതാണ് പാസഞ്ചർ പറഞ്ഞത് ഈ ഫോർട്ട് കോട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മലേഷ്യൻ ഇമിഗ്രേഷനും തായ്ലന്റ് ഇമിഗ്രേഷനും ഞങ്ങൾ ബസ്സിൽ കയറി ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞപ്പോൾ തന്നെ പാസ്പോർട്ടൊക്കെ തിരിച്ചു വന്നു കേട്ടോ മലേഷ്യന്ന് പെട്ടെന്ന് തന്നെ എക്സിറ്റ് അയച്ചു തന്നു പ്രശ്നം ഉണ്ടായത് തായ്ലന്റ് ഇമിഗ്രേഷനിലെത്തിയപ്പോഴാണ് അവിടെ ഇറങ്ങാൻ നേരത്തെ ഡ്രൈവറും ഞങ്ങളോട് പറഞ്ഞു വണ്ടിയിൽ ഒരു സാധനം പോലും നിങ്ങളുടെ വെക്കരുത് ഇവിടെ നിങ്ങളെ ചിലപ്പോൾ പിടിച്ചെടുത്താൻ ചാൻസ് ഉണ്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മിനിറ്റ് അതിൽ കൂടുതലൊന്നും വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിക്കോളാനായിട്ട് ഇത് കേട്ടാ പേട്ടന്റെ ദേഷ്യം വന്നു പറഞ്ഞേ പിന്നെ ആളെ വിശ്വസിക്കൊന്നും വേണ്ട ആള് പലതും പറയോ നമുക്ക് ഇതുവരെ വന്നിട്ട് വല്ല പ്രശ്നം ഉണ്ടായി ഇമിഗ്രേഷനില് ഇതും പെട്ടെന്ന് തന്നെ കഴിയും ബസ്സും വായോ നീ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഉള്ളിക്ക് പോയി പാത്തുട്ടിട്ട് ബ്ലാങ്കറ്റും ഫ്ലാസ്കും കുപ്പികളും ഒക്കെ ഞങ്ങളുടെ സീറ്റിന്റെ അവിടെ ഇരിക്കാണേ ഞാൻ അപ്പോഴേ പറഞ്ഞതായി റിസ്ക് എടുക്കേണ്ടായിട്ടാ നമുക്കത് എടുക്കാം സമ്മതിച്ചില്ല ഏട്ടാ നീ വായോ നീ എന്തിനാ അവരൊക്കെ പറയുന്നത് കേൾക്കണേന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നിട്ട് അവസാനം എന്തായി ഫിഫ്റ്റീ മിനിറ്റ് ഞങ്ങളെ കയറ്റാണ്ട് ബസ് അങ്ങോട്ട് പോയി ഇമിഗ്രേഷൻ്റെ അവിടെ ഞങ്ങളെ പിടിച്ചു നിർത്തിയൊന്നുമില്ല പക്ഷെ ഫോറിൻ നാഷണൽസിന് വേറെ ായിരുന്നു കുറേ നേരം എല്ലാവരും ക്യൂലും നിന്നിട്ട് കൗണ്ടറിനവിടെ എത്തിയപ്പോഴാണ് പറയണേ അയ്യോ ഈ പാസ്പോർട്ടിന് ആ ഓഫീസിലാണ് പോകേണ്ടതെന്ന് അങ്ങനെ അവിടെ ഓഫീസിൽ പോയി അപ്പൊ ആ പെണ്ണു ഫോം പൂരിപ്പിക്കാൻ തന്നു ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അതിൽ കൊടുക്കണം അതൊക്കെ പൂരിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ പിന്നെ വെരിഫൈ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങളെ റിലീസ് ചെയ്തത് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ ഫോറിനേഴ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ കൂടി വന്നിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എടുത്തിരുന്നല്ലോ ഓടി വന്നപ്പോഴേക്കും ബസ് അങ്ങോട്ട് പോയി എന്നിട്ട് ഇവിടുത്തെ പോലീസിലൊക്കെ ഞങ്ങൾ പോയി അപ്പോൾ അവിടെ എക്സിറ്റ് എൻട്രി എഴുതിയിട്ടുണ്ടായി ഇവരാകും അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തോളാം ഞങ്ങൾക്ക് വേണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങളോട് പറയായിരുന്നു ഇവിടെ ഇമിഗ്രേഷൻ കൗണ്ടർ ഡിഫറെൻ്റ് ആണ് ഫോറിൻ നാഷണൽസിന് അതും ആരും പറഞ്ഞില്ല അങ്ങനെ മൊത്തത്തിൽ പെട്ടു എന്നുള്ള അവസ്ഥ ഏട്ടൻ കസ്റ്റമർ കെയറിനൊക്കെ വിളിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു നിങ്ങൾ ബസ് ഡ്രൈവറിനെ വിളിക്കുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്താ അല്ലാണ്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ ഹോട്ടലിലേക്ക് പോവാം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടേ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇനിയും പോകാനായിട്ട് അവര് പറയുന്നത് ഡ്രൈവറെ കുറെ വിളിക്കുന്നുണ്ട് പക്ഷെ ആൾ ഫോൺ എടുക്കണില്ല എന്നൊക്കെയാണ് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ കുറേ നേരം ഞങ്ങൾ ഇമിഗ്രേഷൻ്റെ അവിടെ തന്നെ നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു ഇത് അത്രക്ക് പേടിക്കാനുള്ള ഒരു ഏരിയ ഇല്ല കേട്ടോ ചെറിയൊരു ടൗൺ ഒക്കെ ഉണ്ട് എടുത്ത് കുറെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ് അത് കണ്ടപ്പോഴാണ് ശരിക്കും ശെരിക്കെന്റെ ശ്വാസം വീണത് പക്ഷെ ചില ലാൻഡ് ഉണ്ടല്ലോ ഹൈവേയിലായിരിക്കും കേട്ടോ ഇമിഗ്രേഷൻ ഉള്ളത് അപ്പൊ അങ്ങനെ ടാക്സി ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ടാക്സി കാണുന്നവരെ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല ഇവിടെ കുറെ ഏജൻസീസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അപ്പൊ ഇവര് വഴി നമുക്ക് വേണമെങ്കിൽ ടാക്സി അല്ലെങ്കിൽ വാൻ ബുക്ക് ചെയ്യാം വാനിലാണെങ്കിൽ ഒരാൾക്ക് നൂറ് തായ് കൊടുത്താൽ മതി പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാൻ ഫുൾ ആവണ വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പം വാതുട്ടി കൂടി ഉള്ളതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ ഇന്ന് അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ എനിക്ക് മനസ്സിലുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഏജൻസി കഴിഞ്ഞ് ഏജൻസിയോട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് ഞങ്ങൾ നടക്കായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഏഴ് ദിവസം മാത്രം വാലിഡിറ്റി ഒരു സിമ്മും ഞങ്ങൾ സംഘടിപ്പിച്ചു അങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യം പോയ ഏജൻസിയിലത്തെ ഡ്രൈവർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞതേ എൻ്റെ വീട് ആ ഭാഗത്താണ് അപ്പോൾ ഞാൻ പോണ വഴിക്ക് നിങ്ങൾ നിങ്ങളുടെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാം എനിക്ക് അകം അഞ്ഞൂറ് തായ് ഭാഗത്ത് തന്നാൽ മതിയെന്ന് ബുക്ക് ഒരാൾക്ക് അഞ്ഞൂറ് തായ്ബാത്ത് വന്നേനെ അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത ഡീലായിരുന്നു ഇത് അങ്ങനെ ഞങ്ങൾ ചാടിക്കയറി ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടല്ലോ കാശ് എടുക്കാനായിട്ട് മറന്നു എ ടി എമ്മിൽ നിന്ന് ഏട്ടൻ നാട്ടിൽ നിന്ന് പോകുന്നപ്പോഴേ കുറച്ച് തായ്ബാത്ത് കുറച്ച് മലേഷ്യ നിങ്ങട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് വന്നിരുന്നുട്ടാ ആ കുറച്ച് കാശ് കയ്യിൽ ഉണ്ടായിരുന്നല്ലോ ഇത് എവിടെയാ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ ചെക്കിനൊക്കെ ചെയ്ത് ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പുറത്തിറങ്ങിയപ്പോഴേ എവിടെയും കാർഡ് എടുക്കില്ല ഈ സമയത്തൊക്കെയാ നമ്മുടെ നാടിന്റെ വില ഒക്കെ നാട്ടിൽ കാശേ നാട്ടില് ചെയ്യാറില്ല ഇവിടെ ഇപ്പോൾ ലിക്വിഡ് ക്യാഷ് ഇല്ലാണ്ട് ഒരു വഴിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയെ ഞങ്ങളിപ്പോൾ ഈ റൂം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ ബുക്ക് ചെയ്തത് വന്ന് കയറി ഭക്ഷണം കഴിച്ചിട്ട് ഒരൊറ്റവറൊക്കെ ആയിരുന്നു ഞങ്ങൾ മൂന്നാളും വൈകിട്ട് അഞ്ചു മണിയായപ്പോൾ കയറി കിടന്നിട്ട് രാത്രി ഒമ്പത് മണിക്കാണ് കേട്ടോ പിന്നെ എണീറ്റത് അങ്ങനെ പിന്നെ റൂമിൽ തന്നെ ഇരിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നൈറ്റ് പോകി ഇറങ്ങി പോണ വഴിക്ക് ആദ്യം തന്നെ കണ്ടത് സ്ട്രീറ്റ് സൈഡിലായിട്ടുള്ളൊരു ജ്യൂസ് കടയാണ് അപ്പോൾ അവിടെ പഴുത്തിരിക്കുന്ന മാങ്ങ കണ്ടപ്പോൾ ഒരു കൊതി അങ്ങനെ ഒരു ജ്യൂസ് പറഞ്ഞു ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ജ്യൂസിൽ വെള്ളമൊഴിക്കില്ല കേട്ടോ അപ്പം അകരൊരു കൊട്ട ഐസ് അങ്ങോട്ട് കമഴ്ത്തും ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ബിക്കോസ് ഇൻഡോനേഷ്യയിലും സിംഗപ്പൂരും മലേഷ്യയിലും ഒക്കെ ഇത് തന്നെയാ കേട്ടോ ആ സംഗതി അതുകൊണ്ടുതന്നെ ഞങ്ങൾ പറഞ്ഞു ഐസ് വേണ്ട ഞങ്ങൾക്ക് ഭയങ്കര തൊണ്ടവേദനയാണ് ഈ ലേഡി എന്ത് തന്നെ ചെയ്താലും സമ്മതിക്കില്ല ഐസ് ഇല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും കുറച്ച് ടേസ്റ്റ് മതി തൊണ്ടവേന ആയുണ്ടാണ് അപ്പം ലേഡി വീണ്ടും പറഞ്ഞു ഐസ് ഇല്ലെങ്കിൽ ഹാഫ് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവുള്ളൂന്ന് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കുറേ കുറെ നിർബന്ധിക്കേണ്ട ഐസ് ഇല്ലാണ്ട് തരാനായിട്ടേ പക്ഷെ ജ്യൂസ് വന്നപ്പോൾ ഹാഫ് ഒന്നല്ലായിരുന്നേ അത്യാവശ്യത്തിന് ഫുള്ളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതും കുടിച്ചുകൊണ്ട് കുറച്ചങ്ങട് മുന്നോട്ട് നടന്നപ്പോഴുണ്ടല്ലോ ഒരു ചെറിയ കോമ്പൗണ്ടിലായിട്ട് രണ്ട് കുഞ്ഞു അമ്പലം കണ്ടു ഒരിനത്തിൽ ബുദ്ധനായിരുന്നു വേറൊരിനത്തിൽ ഗണപതി ഈ രണ്ട് വിഗ്രഹങ്ങളുടെ മുന്നിൽ കാണിക്കൊക്കെ വെക്കില്ലേ നമ്മള് അതേമാതിരി ഇവര് ജ്യൂസ് തുറന്നു വെച്ചേക്കണൂട്ടാ ജ്യൂസിലൊരു സ്ട്രോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഗണപതി ാണെങ്കിൽ കുറച്ച് പേട സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങളല്ലേ അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു ഒരു അന്തോ കുന്തോ ഇല്ലാണ്ടല്ലോട്ടോ ഞങ്ങള് നടക്കണേ ഇവിടെ അടുത്തുള്ള നൈറ്റ് മാർക്കറ്റ് മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോണ വഴിക്ക് രണ്ട് മൂന്ന് എ കണ്ടു അതിലൊക്കെ ഞങ്ങളുടെ രണ്ടുപേരും കാട് മാറി മാറി ഇട്ട് നോക്കി ഒക്കെ ഡിക്ലൈൻ ആയിട്ടാ വന്നത് പത്ത് പൈസയും കയ്യിലില്ലാണ്ട് അന്യ നാട്ടില് ആ എന്തൊരു കോൺഫിഡൻസ് ആണെന്നറിയുമ്പോ മാർക്കറ്റ് ഏരിയ എത്തണേല് മുമ്പ് റോഡിന്റെ രണ്ട് സൈഡിലായിട്ടുള്ള കടകളൊക്കെ പതിയെ പതി ഇങ്ങനെ അടച്ചോണ്ട് ാണ് ഇതിന്റെ എല്ലാത്തിന്റെ മുന്നിലുണ്ടല്ലോ ഗാർബേജ് ബാഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചോദിച്ചപ്പോ പറഞ്ഞത് എന്താണെന്ന് അറിയോ രാവിലെ ആകുമ്പോഴേക്കും ഒരു വാൻ വന്നിട്ട് ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും പോകും അപ്പൊ ഇവര് ഇങ്ങനെ കട അടിച്ചു പോകുമ്പോൾ ഉള്ള വേസ്റ്റ് ഒക്കെ ഇങ്ങനെ റോട്ടിൽ വെക്കണതാണ് മാർക്കറ്റിന്റെ കാര്യം പിന്നെ പറയുവേണ്ട ഭയങ്കര ലൈവിലായിരുന്നു ഇതുവരെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര സൈലന്റ് ആയിരുന്നു ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ പെട്ടെന്ന് കൊറേ മ്യൂസിക് ഇഷ്ടം പോലെ ആൾക്കാർ ചറ പറ കടകള് അതിലുള്ള സാധനങ്ങള് ഞങ്ങള് പിന്നെ വിൻഡോ ഷോപ്പിംഗേ ഇങ്ങനെ ടക്കായിരുന്നു പാത്തുട്ടി അങ്ങനെ ഓരോ കളിപ്പാട്ടം കാണുമ്പോൾ അവിടെ ഇരുന്ന് കരച്ചിലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ ഇതിൽ അധികം കാശില്ലല്ലോ ഇവിടെയുള്ള മണി എക്സ്ചേഞ്ചറിലൊക്കെ ഞങ്ങൾ പോയി നോക്കി പക്ഷേ ഭയങ്കര റേറ്റ് കുറവിനാണ് തരുന്നത് ഇനി ഇവിടെ നിന്ന് പ്രധാനമായിട്ട് എനിക്ക് വേടിക്കണമെന്നുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചെരുപ്പാണ് പാത്തുട്ടിക്ക് ഓൾറെഡി ഇട്ടു വന്ന ചെരുപ്പിന് എന്തോ പ്രശ്നം കാലുമുളൊക്കെ ഇങ്ങനെ പൊട്ടലൊക്കെ വരുന്നുണ്ടായിരുന്നു കുറേ ക്യൂട്ട് ക്യൂട്ട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പാത്തുട്ടിക്ക് പിന്നെ പാകമാവുന്നത് ആകെ രണ്ടെണ്ണ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിലൊരെണ്ണം ഞങ്ങൾ അങ്ങോട്ട് സെലക്ട് ചെയ്തു നമ്മുടെ നാട്ടിലത്തെ ഏതാണ്ട് സെയിം വില തന്നെ നൂറ്റമ്പത് താഴ്ന്ന അതായത് മുന്നൂറ് ഇന്ത്യൻ രൂപ ഇവിടുത്തെ ചെരുപ്പായാലും ഡ്രസ്സുകളായാലും ബാഗ്സ് ആയാലും എല്ലാ സാമഗ്രികളും ഉണ്ടാവും എക്സ്ട്രാ ക്യൂട്ടാണ് കൂടുതൽ കാണുന്നോറും ഉണ്ടല്ലോ എല്ലാം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാശ് ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ അയച്ച് കടിച്ചു പിടിക്കുക തന്നെ അപ്പൊ ഏട്ടനോട് ഞാൻ അവസാനം പറഞ്ഞു എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ കണ്ണറോട് പോകണേട്ടാ നമുക്ക് നേരെ ഹോട്ടലിലോട്ട് പോകാം അധികം നേരെ ഇവിടെ അല്ലെന്ന് തിരിയേണ്ടായിരുന്നു ഞാൻ മാത്രമല്ല കേട്ട് ഇങ്ങനെ പാവത്തൊട്ടിയാണെങ്കിൽ ഗംഭീര കരച്ചിലായിരുന്നു ഓരോ ഭാഗത്ത് പാവ കുട്ടികളെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ പിള്ളേർക്ക് ഭയങ്കര കഴിവാണല്ലോ അപ്പോൾ അവിടെ പോയിട്ട് യും അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് ചലിച്ചു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് തായ്ലൻഡിലത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം കാണാട്ടോ ബൈ